പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് കടമനിട്ട രാമകൃഷ്ണനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കടമനിട്ട രാമകൃഷ്ണൻ, ജനനം 1935 മാർച്ച് 22, മരണം 2008 മാർച്ച് 31. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട ഗ്രാമത്തിൽ 1935 മാർച്ച് 22 കടമനിട്ട രാമകൃഷ്ണൻ ജനിക്കുന്നത്. പിതാവ് കടമനിട്ട മേലേത്ര രാമൻ നായർ, മാതാവ് കുട്ടിയമ്മ. കവി, രാഷ്ട്രീയ പ്രവർത്തകൻ, സാംസ്കാരിക നായകൻ, കലാകാരൻ, പ്രകൃതി സ്നേഹി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് കടമനിട്ട രാമകൃഷ്ണൻ. ഭാര്യ ശാന്തമ്മ, മക്കൾ ഗീതാദേവി, ഗീതാകൃഷ്ണൻ. ബിരുദ പഠനത്തിന് ശേഷം 1959 മദ്രാസിലെ പോസ്റ്റൽ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ ജോലി ലഭിച്ചു. 1967 മുതൽ 1992 ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുന്നതുവരെ തിരുവനന്തപുരത്തായിരുന്നു ജോലി. തൻ്റെ ആദ്യ കൃതിയായ ഞാൻ എന്ന കവിത പ്രസിദ്ധീകരിച്ചതുകൂടിയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത്. 1996 ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള ഗ്രന്ഥശാല സംഘം അധ്യക്ഷൻ, പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. മലയാള കാവ്യലോകത്ത് വേറിട്ട ഒരു ശബ്ദമായിരുന്നു കടമനിട്ടയുടേത്. ചൊൽക്കാഴ്ചകളിലൂടെയും കവി അരങ്ങുകളിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലേക്ക് എത്തിച്ച ആധുനിക കവി, കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തിൻ്റെ കരുത്തിനെ പുതിയ കവിതാരീതിയുമായി സമന്വയിപ്പിക്കുകയും അവ ആസ്വാദകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. സമകാലികരായ കവികളിൽ പലരും പ്രകൃതിയെ വിഷയമാക്കിയപ്പോൾ കടമനിട്ട മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകളിലൊന്നായ പടയണിക്ക് പ്രശസ്തമാണ് കടമനിട്ട ഗ്രാമം. കടമനിട്ട രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ കല വളരെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ചാണ് കടമനിട്ട രാമകൃഷ്ണൻ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായത്. പടയണിയുടെ താളവും വായ്ത്താരിയുമെല്ലാം കവി അറിയാതെ തന്നെ തൻ്റെ കവിതകളിൽ കയറിപ്പറ്റിയിരുന്നു. ഒരു തനിനാടൻ നാട്ടിൻപുറത്തുകാരൻ്റെ ഗ്രാമീണതയും സാമൂഹ്യ അവബോധവുമെല്ലാം കടമനിട്ടയുടെ കവിതകളിൽ നിഴലായി എന്നും കൂടെ ഉണ്ടായിരുന്നു. കേരള സാഹിത്യ സംഘം അക്കാദമി പുരസ്കാരം, ആശാൻ പ്രൈസ്, അബുദാബി മലയാളി സമാജം പുരസ്കാരം എന്നീ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ കുറത്തി, കടിഞ്ഞൂൽപൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, പുരുഷസൂക്തം, ദേവീസ്തവം, കോഴി, വെള്ളി വെളിച്ചം, ഗോദോയെക്കാത്ത്, സൂര്യശില, കാട്ടാളൻ, കടമനിട്ടയുടെ കവിതകൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. 2008 മാർച്ചിൽ കടമനിട്ട രാമകൃഷ്ണൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.